പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം യോഹന്നാന്റെ സുവിശേഷം 14:27. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നതുപോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. പ്രീതി മക്കളെ, ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. ഹാലലൂയ. സമാധാന പ്രഭുവായ കർത്താവ് നമ്മോട് പറയുകയാണ്, ലോകം പലതരത്തിലുള്ള സമാധാനം തരും, പക്ഷേ അത് താൽക്കാലികമാണ്. എന്നേക്ക് നിലനിൽക്കുന്ന സമാധാനം, ഏത് വിഷയത്തിൽ ഭാരപ്പെടുന്നുവോ നിങ്ങളുടെ സമാധാനം നഷ്ടപ്പെടുത്തിയോ അതിന്മേൽ ഇനിയും നിങ്ങൾ തിരിഞ്ഞു പോകേണ്ടി വരികയില്ല. ഞാൻ വാക്ക് പറഞ്ഞാൽ മാറുകയില്ല, അത് നിവർത്തിക്കുക തന്നെ ചെയ്യും. എൻ്റെ സമാധാനം നിലനിൽക്കുന്നതാണ്, അത് ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് സമാധാനം തരുന്നത്. എന്നേക്കും നിലനിൽക്കുന്ന സമാധാനം. പ്രീതി മക്കളെ, അപ്പസ്തലനായ പൗലോസ് കൊലോസ്യർക്കെഴുതിയ ലേഖനം 3:15 പറയുന്നുണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരിപ്പിൻ. പ്രീതി മക്കളെ, ഇന്ന് എന്താണ് വിഷയത്തിന് മറുപടി ലഭിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കുന്ന പ്രശ്നമില്ല. ഹാലലൂയ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. ഹാലലൂയ. അതുപോലെ തന്നെയാണ് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 4:7 പറയുന്നുണ്ട്, എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിനവുകളെയും ക്രിസ്തു യേശുവിൽ കാക്കും. ഹാലലൂയ. പ്രീതി മക്കളെ നോക്കൂ. ഹാലലൂയ. നമുക്ക് തരുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ വാഴുവാനിടയായിത്തീരും. ഏത് പ്രശ്നങ്ങൾ കൂടി കടന്നു പോയാലും നമ്മളുടെ ഹൃദയങ്ങളെയും ചിന്തനങ്ങളെയും ഭാവങ്ങളെയും മനസ്സിലാക്കുന്ന ദൈവം സമാധാനം നൽകി തരും. ഹാലലൂയ. നോക്കൂ, യോഹന്നാന്റെ സുവിശേഷം 14:1 പറയുന്നുണ്ട്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതായത് തൻ്റെ ശിഷ്യന്മാരോട് യേശു പറയുന്നതാ. ഹാലലൂയ. നോക്കൂ, ഹൃദയം കലങ്ങുവാൻ സാധ്യതകൾ ഏറെയാണ് ഇനി കടന്നു വരുന്നത്. എന്നിരുന്നാലും ഞാൻ മുന്നമേ തന്നെ പറയുവാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോരുത്. അതായത് 13:10 യോഹന്നാൻ സുവിശേഷത്തെ കാണുന്നുണ്ട്, നിങ്ങളിൽ ഒരുത്തൻ എന്നെ കാണിച്ചു കൊടുക്കും. 13:21 അത് പറയുന്നു. പിന്നീട് പറയുന്നു, നിങ്ങൾ എന്നെ തള്ളിപ്പറയും. 13:38. ഇതെല്ലാം കേട്ടിരുന്ന ശിഷ്യന്മാരോട് 14:1 പറയുക, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയരുത്. പ്രീതി മക്കളെ, പല വിധത്തിലുള്ള വിഷയങ്ങൾ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, ഉറക്കം കെടുത്തിക്കളയുമ്പോൾ, സമാധാനമില്ലാതിരിക്കുമ്പോൾ, ഹാലലൂയ, ഹൃദയം കലങ്ങുകയാണ് ചെന്ന്. അതുകൊണ്ട് അപ്പൻ പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോയരുത്. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടി മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ഹാലലൂയ. നോക്കൂ പ്രീതി മക്കളെ, നിങ്ങൾ കലങ്ങരുത്, ഭ്രമിക്കുകയും വരുത്. ഞാൻ ജീവിക്കുന്നത് കൊണ്ട് നിങ്ങളും ജീവിക്കും. ഹാലലൂയ. പ്രിയരെ നോക്കൂ, ദൈവിക സമാധാനം ജീവിതത്തിൽ ലഭിക്കുകയാണെങ്കിൽ നാം അനുഗ്രഹിക്കപ്പെട്ടവരാണ്. ഹാലലൂയ. നോക്കൂ, ഇന്ന് ഭൂമിയിൽ ജീവിക്കുവാൻ വേണ്ടുന്നത് എല്ലാം ഉണ്ടായിട്ടും പക്ഷേ സമാധാനമില്ല. പ്രീതി മക്കളെ, ഒന്നും സമാധാനമായിട്ടൊന്നും ഉറങ്ങുവാൻ കഴിയുന്നില്ല. നമുക്ക് വേണ്ടുന്നിടത്തോളം എല്ലാമുണ്ട്. ഹാലലൂയ. ദൈവിക സമാധാനം വേണം. പ്രീതി മക്കളെ, കർത്താവുമായിട്ടുള്ള നല്ല ബന്ധമുണ്ടെങ്കിൽ നമുക്ക് ഹാലലൂയ സമാധാനം തനിയെ കിട്ടും. ഹാലലൂയ. 55:6 പറയുന്നുണ്ട്, നോക്കൂ, പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ എന്നാൽ ഞാൻ പറന്നുപോയി വിശ്രമിക്കുമായിരുന്നു. ഇന്ന് നോക്കി എല്ലാവരും ആഗ്രഹിക്കുന്നു ഇതുപോലെയാ, എനിക്കൊരിച്ചിരി സമാധാനം കിട്ടണമേ, കർത്താവെ എനിക്ക് സമാധാനം കിട്ടണമേ. ഹാലലൂയ. നോക്കിവിടെ പറയുകയാണ്,
പ്രാവിനുള്ളതുപോലെ എനിക്ക് ചിറകുണ്ടായിരുന്നുവെങ്കിൽ. ഹാലലുയ പ്രിയമക്കളെ, കർത്താപ്പൻ നമ്മോട് കൂടെയുണ്ട്. ഹാലലുയ. ലൂക്കോസിന് സുശേഷം 2:14 പറയുന്നുണ്ട്, ഭൂമിയിൽ ദൈവപ്രസാദമുള്ളവർക്ക് സമാധാനം. ഹാലലുയ. ദൈവമുഖം അന്വേഷിച്ച് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്ത് ദൈവഗിതപ്രകാരം നടക്കുന്നവർക്ക് കർത്താപ്പച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങുവാനും സമാധാനം ഉള്ളിൽ പകർന്നു തരികയും ചെയ്യും. ഹാലലുയ. നോക്കൂ, ദൈവപ്രസാദം ഉള്ളവർക്കാണ് സമാധാനം ലഭിക്കുന്നത്. ഹാലലുയ. ജീവിതത്തിൽ സമാധാനമായി മുന്നേറണം. ഹാലലുയ. ദൈവസാന്നിധ്യം എപ്പോഴും അനുഭവിക്കണം. ഹാലലുയ. അതായത് ദൈവിക കൂട്ടായ്മ നമുക്കുണ്ടാകണം. ഹാലലുയ. അവിടെ നമുക്ക് സമാധാനം സന്തോഷമൊക്കെ അനുഭവിപ്പാൻ ഇടയായിത്തീരും. നോക്കൂ, നമ്മോടൊപ്പം സഹകരിക്കുന്നവർ, ഹാലലുയ, കൂടെ ഉണ്ടെന്ന് കരുതുന്നവർ പലരും കൈവിട്ടേക്കാം. ഹാലലുയ. പക്ഷേ യേശു ക്രിസ്തു മാത്രമാണ് ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനായി തന്നെ നമ്മോടൊപ്പം നിൽക്കുന്നത്. ഹാലലുയ. ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വന്നാലും ദൈവത്തെ കൈവിടാതെ നിൽക്കുന്നവരായിരിക്കും. നോക്കൂ, യോബിന്റെ പുസ്തകം പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും, ഞാൻ എൻ്റെ നടപ്പ് അവൻ്റെ മുമ്പാകെ തെളിയിക്കും. ഹാലലുയ. ജീവിതത്തിൽ പ്രയാസങ്ങൾ നേരിട്ട് മരണത്തിൻ്റെ വഴിവരെ എത്തി. ഹാലലുയ. ഹാലലി. എന്നിട്ടും പറയുകയാണ്, ഞാൻ അവനെന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. പ്രിയമക്കളെ, ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോഴും കർത്താവിനെ ഒരിക്കലും നിങ്ങൾ തള്ളിപ്പറയരുത്. പിറുവിർത്ത് ഹാലലുയ. കർത്താവിൻ്റെ ഹാലലുയ സന്നിധിയിൽ നിന്ന് മാറിപ്പോരുത്. ദൈവത്തോടെ സന്നിധിയിൽ ഉറപ്പോടെ നിൽക്കുന്നവരായിരിക്കണം. അപ്പോസ്തലനായ പൗലോസ് തീമോത്തിയോസിൻ്റെ ഹാലലുയ 2 1:12 പറയുന്നുണ്ട്, അതുനിമിത്തം ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു, എങ്കിലും ലജ്ജിക്കുന്നില്ല, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്നെ ഉറച്ചുമിരിക്കും. നോക്കൂ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴൊക്കെ ഹാലലുയ അവർ ദൈവത്തിൽ വിശ്വസിച്ച ഉറച്ചിരിക്കുക, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു. പ്രീതിമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ അപ്പനെ നമ്മളെ വേണ്ടും പോലെ രുചിച്ചറിഞ്ഞ് മനസ്സിലാക്കണം. ജീവിതത്തിൽ ക്ലേശങ്ങൾ കടന്നു വരുമ്പോൾ, കാരാഗ്രഹത്തിൻ്റെ ഹാലലുയ ആ അവസ്ഥകൾ കടന്നു വരുമ്പോഴും നാം അപ്പനെ ഒരിക്കലും തള്ളിപ്പറയരുത്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു ഉറപ്പോടെ നമുക്ക് പറയണം. ക്രിസ്തുവിലുള്ള സ്നേഹം നാം ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ ഹാലലുയ കഷ്ടങ്ങൾ സാരമില്ല. ഹാലലുയ. പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് പോലെ നമുക്ക് പറയണം. ഹാലലുയ. യിരെമ്യ പ്രവാചകന്റെ പുസ്തകം 6:16 പറയുന്നു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ഹാലലുയ. നമ്മൾ ഹാലലുയ കഴിഞ്ഞ നാളുകളിൽ പല വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്, പല പാതകളിലൂടെ പല ഹാലലുയ വിഷയങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുണ്ട്. പ്രിയമക്കളെ, നാം അവിടേക്ക് ഒന്ന് ഹാലലുയ അതൊക്കെ ഒന്ന് ചിന്തിക്കണം. നാം എങ്ങനെയാണ് ഈ സ്ഥിതിയിലായി തീർന്നിരിക്കുന്നത്, എങ്ങനെ ഇവിടെ കടന്നു വന്നു വന്നേ. നാം ഒന്ന് ഹാലലുയ ദൈവം മുമ്പാകെ നമ്മെ തന്നെ ഒന്ന് വിലയിരുത്തി നമ്മളൊന്ന് ചിന്തിക്കണം. ഹാലലുയ. നോക്കു, നല്ല പാത അന്വേഷിച്ച് നല്ല വഴി നടക്കുന്നവരായിരിക്കണം. ക്രിസ്തുവിങ്കിലുള്ള ആ വഴി നാം മനസ്സിലാക്കണം. പ്രിയമക്കളെ, അതിൽ കൂടി നടക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്കാണ് സമാധാനപരമായി സഞ്ചരിക്കുവാൻ സാധിക്കുന്നത്. ഹാലലുയ. കടിച്ചു കീറുന്ന ചെന്നായിക്കൾ പതിയിരിക്കുന്ന പാതയിൽ സമാധാനപരമായി നടത്തുവാൻ ദൈവശക്തനാണ്. ഹാലലുയ. പല ശത്രുക്കളും നമ്മെ തുറിച്ചു നോക്കുമ്പോൾ അവരുടെ മധ്യത്തിലും കർത്താവ് നമ്മെ സമാധാനപരമായി നടത്തും. പ്രിയമക്കളെ, യഹോവയുടെ മുഖത്തേക്ക് നോക്കിയാരെയും ലജ്ജിപ്പാൻ അനുവദിക്കുകയില്ല. ഹാലലുയ. സമാധാനം തരുന്ന കർത്താവിൽ നമുക്ക് ആശ്രയിച്ചു മുന്നേറാം. ഹാലലുയ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു പറഞ്ഞ കർത്താവ്. ഹാലലുയ. സമാധാനം കിട്ടുവാൻ വേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഹാലലുയ. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു, ലോകം തരുന്നത് പോലെയല്ല. ഹാലലുയ. പ്രീതിമക്കളെ, ലോകത്തിലുള്ള സമാധാനം അല്പസമയത്തേക്കേ ഉള്ളൂ. നിത്യമായ സമാധാനം ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ മുഖത്തേക്ക് നാം നോക്കണം. ദൈവസനെ നമ്മെ തന്നെ സമർപ്പിക്കാം. കർത്താവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് വചനം കേൾക്കുന്ന ഓരോ മക്കളെയും അപ്പ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സമാധാനം കിട്ടുവാൻ വേണ്ടി, സന്തോഷം കിട്ടുവാൻ വേണ്ടി, കുടുംബജീവിതത്തിൽ ഹാലലൂയ നന്നായി ജീവിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന അനേക മക്കളുണ്ടപ്പാ. ദൈവമേ, അവരോടൊക്കെ സംസാരിക്കണമേ. ഇന്നത്തെ വചനം അവരുടെ ജീവിതത്തിൽ ഹാലലൂയ കേൾക്കുമ്പോൾ അനുഗ്രഹമായി തീരുവാൻ
സമാധാന പ്രിയനായ യേശുവിൻ്റെ അല്ലേ കലലി അങ്ങിലേക്ക് ഒന്ന് കണുകൾ ഉയർത്തുവാൻ ദൈവമേ സഹായിക്കണമേ. കരങ്ങളിലേക്ക് തരുന്നപ്പ ഓരോരുത്തരെയും ഹൃദയം അറിയുന്നത് അപ്പനാണ്, അവിടുന്ന് സഹായിക്കണമേ. സമാധാനത്താൽ ഓരോ മക്കളെ നിറയ്ക്കണം കർത്താവേ. കരങ്ങളിൽ സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു. ബിനുവജു മുംബൈ. ഹല്ലേലൂയ. സ്തോത്രം.